നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ മാന്ത്രികത്തിൽ എലി വിലക്കുന്നതിനുള്ളൊരു മന്ത്രത്തെ കുറിച്ചാണ് മനസ്സിലാക്കിയത് അപ്പോൾ ആ വീഡിയോയിൽ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിരുന്നു കാരണം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ എലികളെ നശിപ്പിക്കാൻ നമുക്ക് വിപണിയിൽ ഒരുപാട് ട്രാപ്പുകളും ഒരുപാട് കെമിക്കലുകളും അതായത് വിഷങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാണ് ഇത്തരത്തിൽ എലിക്കണികളോ അല്ലെങ്കിൽ വിഷമോ ഒന്നും ലഭ്യമല്ലാതിരുന്നൊരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന കുറേ മന്ത്രങ്ങളും ഒക്കെയാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടത് മാത്രമല്ല മറ്റ് ഏത് ശാസ്ത്രത്തെയും പോലെ മന്ത്രപ്രയോഗങ്ങളിലും ഒട്ടുമിക്ക മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സകല കാര്യങ്ങൾക്കും നമുക്ക് മന്ത്രങ്ങൾ കാണാൻ സാധിക്കും എന്നതാണ് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള പ്രാചീന മന്ത്രങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും നമ്മുടെ ഭൂതകാല ഏടുകളെക്കുറിച്ചൊന്നും മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇത്തരം വിശ്വാസങ്ങൾ യാഥാർത്ഥ്യമോ സത്യമോ മിഥ്യയോ ഇതൊക്കെ നിങ്ങളുടെ അനുഭവത്തിനും നിങ്ങളുടെ വിശ്വാസത്തിനും ഒക്കെ വിട്ടു തന്നിരിക്കുന്ന ഒന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എലിയെ വിലക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രപ്രയോഗം അല്ലാതെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന രണ്ട് വിദ്യകളെക്കുറിച്ചാണ് ഇത് മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് വിദ്യകളാണ് ഈ വിദ്യകൾ പരീക്ഷിക്കുന്നതിന് നമുക്ക് മന്ത്രസിദ്ധിയോ അല്ലെങ്കിൽ മന്ത്രമോ ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതിൽ ആദ്യത്തെ വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ കാന്താരി മുളക് കാന്താരി മുളക് നല്ല രീതിയിൽ നമ്മൾ പറിച്ച് അതിനെ വെയിലത്ത് വെച്ച് നല്ല രീതിയിൽ ഉണക്കി അതായത് ഭസ്മം പൊടിക്കുന്ന മാതിരി നമ്മൾ പൊടിക്കുക അതായത് ശീലപ്പൊടിയാക്കുക കാന്താരി നല്ല രീതിയിൽ പൊടിച്ച് നമ്മുടെ വസ്ത്രത്തിൽ അരിച്ചാൽ അത്രത്തോളം ധൂളിയാക്കി പൊടിച്ചെടുത്ത പൊടി എലി സഞ്ചരിക്കുന്ന നമ്മുടെ ഗൃഹത്തിൽ ഏലി സഞ്ചരിക്കുന്നതായിട്ടുള്ള ഉത്തരത്തിൻ്റെയൊക്കെ സൈഡിലൂടെയൊക്കെ എലികൾ ഓടിച്ചാടി പോകുന്നുണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഏലി സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഈർപ്പമില്ലാത്ത ഒരു സ്ഥലത്ത് അല്പം പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇലകളിലോ ഈർപ്പം അടിക്കാൻ പാടില്ല നമ്മൾ അല്പം പേപ്പറിലോ ഈ പറഞ്ഞ ഇലയിലോ എടുത്തതിന് ശേഷം ഏലി സഞ്ചരിക്കാൻ സാധ്യതയുള്ള നമ്മുടെ വീടിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് കുറച്ച് ഈ പൊടി നമ്മൾ വെച്ചിരിക്കുക എന്നതാണ് ഒന്നാമത്തെ വിദ്യ എലിക്ക് ഒരു സ്വഭാവമുണ്ട് കാരണം എലി എന്ത് സാധനവും നല്ല രീതിയിൽ സ്മെല്ല് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ സ്വഭാവം അതുപോലെ മറ്റൊരു സ്വഭാവമുണ്ട് എന്ത് കണ്ടാലും കരണ്ട് മുറിക്കുക എന്നുള്ളതും ഇത്തരത്തിൽ ഈ കരണ്ട് മുറിക്കുന്ന എലിയുടെ ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ടിട്ടുള്ള ട്രാപ്പുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണം തേടി വരുന്ന എലികൾ നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പൊടി അത് മണത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ മണ്ടയിലേക്ക് ചെന്നിട്ട് എലികൾ ആ ഏരിയ തന്നെ വിട്ടു എന്നാണ് ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ കാന്താരി മുളകിൻ്റെ ഏരിയയെക്കുറിച്ച് അപ്പോൾ അത് എലി കാണുകയാണ് അത് സ്മെല് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏലി പരിസരമല്ല ഏലി ജില്ല വിട്ട് തന്നെ പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇനി മറ്റൊരു വിദ്യയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോട്ടൺ അതായത് പഞ്ഞി കുറച്ച് കോട്ടൺ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുക പഞ്ഞി സംഘടിപ്പിക്കുക ഇങ്ങനെ സംഘടിപ്പിച്ച പഞ്ഞികൾ ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ ഉരുട്ടിയതിന് ശേഷം ശർക്കര പാനി കാച്ചിട്ട് ഈ പഞ്ഞുകൾ അതിനുള്ളിലേക്കിട്ട് നമ്മൾ എടുത്ത് നല്ല രീതിയിൽ ഉരുളകളാക്കി ഉരുട്ടിവയ്ക്കുക അതിനുശേഷം നമ്മുടെ ഈ പറഞ്ഞ രീതിയിൽ എലി വരാൻ സാധ്യതയുള്ള നമ്മുടെ ഗൃഹത്തിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ ഉരുളകൾ നമ്മൾ വെച്ചിരിക്കുക തീർച്ചയായിട്ടും എലി ഇത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഭക്ഷിക്കും ഇത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ എലിയുടെ വയറിനുള്ളിൽ പോയിട്ട് മലബന്ധമുണ്ടാക്കി ഏലി മരണപ്പെടും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് രീതികൾ എലികളെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് മാന്ത്രിക ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചറിഞ്ഞ ഒരു രസകരമായ വിദ്യയാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മന്ത്ര പ്രയോഗങ്ങളൊന്നുമില്ല പക്ഷേ മാന്ത്രിക ഗ്രന്ഥങ്ങളിലാണ് ഇത് വിവരിച്ചിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധേയമാണ് അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പങ്കുവയ്ക്കുന്നത് വളരെ രസകരമല്ലേ ഇനിയും ഇതുപോലെയൊക്കെയുള്ള രസകരമായിട്ടുള്ള അറിവുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ തികച്ചും പുതുമയാർന്ന മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം